നമസ്കാരം, ഹെൽപ് ഡെസ്കിലേക്ക് സ്വാഗതം. അസ്ഥികളുടെ സാന്ദ്രതയും ഒപ്പം നടത്തം നൽകുന്ന ആരോഗ്യത്തെക്കുറിച്ചുമാണ് ഹെൽപ് ഡെസ്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിഥിയായി എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്ര വി കെ എം ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ആർ വേണുഗോപാലാണ്. പ്രേക്ഷകർക്ക് തത്സമയം മനോരമ ന്യൂസ് ഹെൽപ് ഡെസ്കിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0478 6610152. ഡോക്ടർ, സ്വാഗതം ഹെൽപ് ഡെസ്കിലേക്ക്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടത്തത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അതായത് ഏതാണ്ട് നമ്മൾക്ക് 5 മുതൽ 6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവികർ ഈ ഒരു നടത്തത്തിനെ, രണ്ട് കാലിലുള്ള നടത്തത്തിനെ നമ്മൾ പൂർവികർ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. ആ ഒരു മനുഷ്യൻ, ആദ്യ മനുഷ്യൻ 4 കാലിൽ നടന്നിരുന്ന ആദ്യ മനുഷ്യൻ 2 കാലിൽ എഴുന്നേറ്റ് നടന്നപ്പോൾ അവനൊരുപാട് വ്യത്യാസങ്ങളുണ്ടായി. അതായത് നമുക്ക് ആ ലോക്കോമോഷൻ, അതായത് ചലനത്തിന് വേണ്ടിയുള്ള എനർജി എക്സ്പെൻഡിച്ചർ വളരെയധികം കുറയുകയും അവൻ ആ എനർജി വേറെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും അതുപോലെ അവൻ്റെ കൈകൾ ഫ്രീ ആയിട്ട് ആ കൈകൾ വെച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവൻ സാധിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ പരിണാമ പ്രക്രിയയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു നാഴികക്കല്ല് തന്നെയാണ് 2 കാലുകളിലുള്ള നടത്തം. ഇതിനെ നമ്മളുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് പറഞ്ഞത്, അതായത് വാക്കിംഗ് ഇസ് മാൻസ് ബെസ്റ്റ് മെഡിസിൻ എന്നാണ്. അതായത് സ്വാർജിതമായ ഔഷധം നടത്തമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി നടത്തത്തിൻ്റെ പ്രാധാന്യത്തെ വളരെയധികം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം നടത്തത്തിലൂടെ ഒരു നഗരത്തിൻ്റെ സ്പന്ദനം അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരത്തിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള ഈ സമാധാനപരമായ സമരായുധമായ നടത്തത്തിന് പല രോഗങ്ങൾക്കും ഒരു ചികിത്സ കൂടിയാണല്ലേ ഈ നടത്തം എന്ന് പറയുന്നത്. അതെ, അതെ. അപ്പം അത് അദ്ദേഹം അതിനെ അതൊരു പല ഈ അതൊരു സമര ആയുധമായി കണക്കാക്കി ഒരു വലിയൊരു സാമ്രാജ്യത്തിനെ തന്നെ അദ്ദേഹം പടിയിറക്കി. അപ്പം നടത്തത്തിന് നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മൾക്ക് ചിട്ടയായ ഒരു നടത്തത്തിലൂടെ പല രോഗങ്ങൾക്കും നമ്മൾക്ക് കടിഞ്ഞാണിടുവാനായിട്ട് സാധിക്കും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ചിട്ടയായ നടത്തം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിട്ടയായ നടത്തം എന്നാൽ നമുക്ക് റെഗുലറായിട്ടൊരു വാക്കിംഗ് പാറ്റേൺ, നമ്മളുടെ ഒരു പണ്ട് കാലത്ത് നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാ കാര്യങ്ങൾക്കും ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് അവർ നടന്നിരുന്നു. പക്ഷെ നമ്മൾക്കിപ്പോൾ അതിനായിട്ടുള്ള ഒരു ആവശ്യമില്ല, ആർക്കും സമയമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യവുമില്ല. നമുക്കെല്ലാം നമ്മളുടെ വിരൽത്തുമ്പുകളിലുണ്ട്, നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു നഗരവൽക്കരണം നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഇത് രോഗങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഇതിനെല്ലാം കാരണം നമ്മൾ നടത്തത്തെ മറന്നുകൊണ്ടുള്ള. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഒന്നിന് സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരാള് എത്ര സമയം, ഒരു ദിവസം എത്ര സമയം ഏറ്റവും കുറഞ്ഞത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യായാമം എന്ന രീതിയിൽ നടക്കുന്നതാണ്. നമ്മൾ നടക്കുന്നത് എന്തിനു വേണ്ടിയാന്നുള്ളതാണ് അതിനകത്തുള്ള ആദ്യമുള്ള ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് നമ്മളുടെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടിയുള്ള നടപ്പാണെങ്കിൽ നമുക്ക് ഏകദേശം 5 ദിവസം ആഴ്ചയിൽ നടക്കുക, ഏകദേശം ഒരു 30 മിനിറ്റോളം നടക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 6000 സ്റ്റെപ്പ്, 6000 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മൈലാണ് വരുന്നത്. 3 മൈലിൽ നമ്മൾ നടക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ബോഡി ദേഹത്തിൻ്റെ കലോറി റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഒരു 2000 കലോറി വരെ നമുക്ക് ദേഹത്തിൽ ആവശ്യം വരുന്നു. നമ്മുടെ സാധാരണ ജീവിതശൈലി, നമുക്ക് ഡെയിലി ഒരു 6 to 7 hours നമ്മൾ ഓഫീസിൽ പോകുന്ന ഒരാൾക്ക്, വലിയ കാര്യമായിട്ടുള്ള അധ്വാനമൊന്നും ഇല്ലാത്ത ആൾക്ക് നമുക്ക് ഏകദേശം 6000 സ്റ്റെപ്പുകൾ അവൻ നടന്നാൽ മാത്രമേ അവന് അവൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, ജേക്കബ് ആണ് തിരുവനന്തപുരത്ത് നിന്നും. ജേക്കബ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടറെ. എനിക്ക് നടക്കാൻ മേലാത്ത ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ നടക്കാൻ മേല, എനിക്ക് ഒരു സ്ട്രോക്ക് വന്നിട്ട് എനിക്ക് നടക്കാൻ മേല. പക്ഷെങ്കിൽ ഞാൻ എക്സർസൈസ് മെഷീനൊക്കെ എറിയാൽ വല്ലതും നടക്കുവോ? എനിക്ക് ഞാൻ നടക്കാൻ മേലാത്ത ഒരു വ്യക്തി. അതായത് എനിക്കൊന്ന് എക്സസൈസ് ചെയ്യണമെന്നുണ്ട്. വാട്ട് ഈസ് യുവർ ബെസ്റ്റ് സൊല്യൂഷൻ?
സ്ട്രോക്ക് വന്ന ആൾക്ക് നമുക്ക് വേറെ ഇപ്പം നടക്കുവാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. നമ്മളുടെ മസിലുകൾ അല്ലെങ്കിൽ കൈകാലുകളുടെ ചലനം അനുസരിച്ച് നമ്മൾ നടക്കുവാനായിട്ട് ശ്രമിക്കണം. ദിവസവും നടന്നാൽ മാത്രമേ നമുക്ക് ആ നടക്കുന്ന ഡിസ്റ്റൻസ് കൂട്ടി വരുവാനും അല്ലെങ്കിൽ നമ്മുടെ ജോയിൻറ്റുകളിൽ മൊബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാനും എല്ലാം നടത്താൻ വളരെ ആവശ്യമാണ്. അപ്പോൾ അതിന് പറ്റുന്ന അത്രയും ദൂരം നമുക്ക് ദിവസം ബുദ്ധിമുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ സഹായത്തോടു കൂടിയാണെങ്കിലും നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഡോക്ടർ, നമുക്കൊരു വാട്സപ്പ് കോൾ ഉണ്ട്, അതുകൂടി നോക്കിയ ശേഷം തിരിച്ചെത്താം. ഡോക്ടർ നമസ്കാരം, എൻ്റെ പേര് നിജി ജയൻ. എനിക്കൊരു സംശയമുണ്ട്, ആരോഗ്യ സംരക്ഷണത്തിനായി എങ്ങനെയാണ് നടക്കേണ്ടത്? നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ നടക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മളുടെ ഔട്ട്ഫിറ്റ്സ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വേഷങ്ങൾ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വെളുത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നടക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നമ്മളെ കാണുക, അല്ലെങ്കിൽ അപ്പോൾ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സസ് ഉപയോഗിക്കുക. നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് നടക്കുന്നവർ അല്ലെങ്കിൽ വൈകുന്നേരം നടക്കുന്നവർ എല്ലാവരും, അതായത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സസ് അല്ലെങ്കിൽ വെളുത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ, നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ചെരുപ്പുകൾ അല്ലെങ്കിൽ ഷൂസുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വളരെ ഫേമായിട്ടുള്ള ഹീൽ കൗണ്ടറുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സോളുള്ള, അതേപോലെ നമ്മളുടെ വിരലുകൾ ഇറുകിയിരിക്കാത്ത രീതിയിലുള്ള ചെരുപ്പുകൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഫ്ലഷിംഗ് ഔട്ട് പ്രോസസ്സാണ്. നമ്മൾ വെള്ളം കുടിച്ച് നമ്മുടെ ദേഹം അത് സ്വെറ്റ് ചെയ്ത് ആ ബോഡിയിലുള്ള ടോക്സിൻസ് എല്ലാം റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പ്രക്രിയയാണ് നടത്തം. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നടത്തത്തിനൊരു വേഗതയുണ്ട്, ചിലർ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുന്നതാണ്, രണ്ടുപേര് കാര്യം പറഞ്ഞിട്ട് നടക്കുകയാണെന്നുണ്ട്. നടത്തം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു ഋതമാണ്. നമ്മുടെ ദേഹത്തുള്ള എല്ലാ മസിലുകളും എല്ലാ ജോയിൻറ്റുകളും എല്ലാ കോശങ്ങളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു താളമാണ്. ആ താളത്തിന് എൻജോയ് ചെയ്ത് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എത്ര സ്പീഡിൽ നടക്കണമെന്നുള്ളത് നമ്മളുടെ ആരോഗ്യനില അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് ഒരുപാട് നമ്മൾക്ക് ഒത്തിരി അമിത വണ്ണമുണ്ട്, വണ്ണം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ നടക്കുവാനും സ്പീഡിൽ നടക്കുവാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഇതിനെല്ലാത്തിലും ഉപരി നമ്മൾ നടക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ലക്ഷ്യം വെച്ച് നമ്മൾ ഒത്തിരി ദൂരം ഒത്തിരി സ്പീഡിൽ നടക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമല്ല. നമ്മൾ മുട്ട് വേദന അല്ലെങ്കിൽ ഉപ്പൂറ്റ് വേദന അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്ന് നമ്മൾ നടത്തം നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പക്ഷെ നമ്മൾ വളരെ ചെറിയൊരു ടാർഗറ്റ്സ് വെച്ചിട്ട് അത് കൂടുതൽ അത് നടപ്പിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അതിലാണ് ഏറ്റവും പ്രാധാന്യം ഇരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ദേഹാസ്വാസ്ഥ്യമുണ്ടെങ്കിൽ നടക്കുമ്പോൾ മുട്ടുവേദന വരാം അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന വരാം, പക്ഷെ നമ്മളതുകൊണ്ട് നടത്തം നിർത്തരുത്. നമ്മൾ കുറച്ച് ദിവസങ്ങളെ, ഒന്നോ രണ്ടോ ദിവസങ്ങൾ അതിൽ നിന്ന് മാറി നിന്ന് വീണ്ടും നടക്കുവാനായിട്ട്, ആഴ്ചയിൽ അഞ്ച് ദിവസങ്ങൾ മിനിമം നടക്കുക. ശരി, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്, ബിന്ദു ആണ് കോട്ടയത്ത് നിന്നും. ബിന്ദു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ആ, എന്റെ മോൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അവൾക്ക് 16 വയസ്സായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുതൽ നടുവേദനയായിരുന്നു. അന്നേരം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. ആ കുറവ് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് നടത്തിയപ്പോൾ 7 ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് 50, 100 ഒക്കെയാണ് വേണ്ടത് എന്നാണ്, 50-100 ഇടയ്ക്കാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പൊ 7 ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു 3 മാസത്തേക്ക് ഒരു ഇത് പാലിൽ കലക്കി കുടിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അത് എങ്ങനെ? വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് പറഞ്ഞത്. നടുവേദന നമ്മളുടെ അസ്ഥിയുടെ ഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാൽഷ്യം, ഫോസ്ഫറസ്, അതുപോലെ പ്രോട്ടീൻ മാട്രിക്സ്, ഇതെല്ലാം നമ്മുടെ അസ്ഥിയുടെ ഘടകങ്ങളാണ്. അപ്പോൾ അസ്ഥിയിലുള്ള ഏകദേശം 98% കാൽഷ്യം നമ്മുടെ അസ്ഥിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കാൽഷ്യം അസ്ഥിയിലേക്ക് കയറുവാനും അതേപോലെ നമ്മളുടെ ഇൻ്റസ്റ്റൈനിൽ നമ്മൾ കഴിക്കുന്ന പോഷകാഹാരത്തിലുള്ള കാൽഷ്യം വയറ്റിൽ ഇൻ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യുവാനും ആണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ഉപയോഗം. നമ്മളുടെ ദേഹത്ത് അത് തൊലിക്കടിയിൽ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന വൈറ്റമിൻ, നമ്മുടെ സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശം അത് കയ്യിൽ ശരീരത്തിൽ വീഴുമ്പോൾ അതിനെ ആക്ടിവേറ്റഡ് ആക്കുകയും അത് ലിവറിലും കിഡ്നിയിലും ചെന്ന 125 DHCC എന്ന് പറഞ്ഞ ആക്ടിവേറ്റഡ് പ്രൊഡക്റ്റായിട്ട് അതാണ് വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് പ്രൊഡക്റ്റാണ്. നമ്മളുടെ കാൽഷ്യത്തിനെ
അബ്സോർബ് ചെയ്യാനും അത് എല്ലിലേക്ക് എത്തിക്കുവാനുമായിട്ട് സഹായിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നമ്മളുടെ ജീവിതശൈലികൾ, അതായത് നമ്മൾ നമുക്ക് സൂര്യപ്രകാശം വളരെ അമിതമായിട്ട് ലഭിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല, നമ്മുടെ പുറത്തേക്ക് ഇറക്കി നടക്കുന്നില്ല, നമ്മൾ ചുറ്റുമതിലുകൾക്കുള്ളിൽ നമ്മളുടെ കൂടുതൽ സമയവും നമ്മൾ ചെലവഴിക്കുന്നു. അതുകൊണ്ടെല്ലാം നമുക്ക് സൂര്യപ്രകാശം വളരെ കുറവാണ്. അതുകൊണ്ട് കുട്ടികളിൽ വരെ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒരുപാട് കാണുന്നു. ഈ ഇടയിൽ നമുക്ക് മറ്റൊരു വാട്സപ്പ് കോൾ കൂടിയുണ്ട്, നോക്കാം. സാർ, എൻ്റെ പേര് ജിത്ലാൽ രാമൻ, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ട്രെഡ്മില്ലിൽ നടക്കുന്നതാണോ പുറത്ത് നടക്കുന്നതാണോ നല്ലത്? ട്രെഡ്മില്ലിൽ നടക്കുന്നത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് ഇതിന് നമ്മൾ പുറത്ത് നടക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്, പക്ഷെ അതിന് പല ഗുണങ്ങളുമുണ്ട്, പല ദോഷവശങ്ങളുമുണ്ട്. അതായത് നമ്മൾ പുറത്ത് നടക്കുമ്പോൾ നമ്മൾ വേഗത കുറച്ചും വേഗത കൂട്ടിയും എല്ലാം നടക്കുന്നു, അത് നമ്മളുടെ പേശികൾക്ക് കൂടുതൽ ബാലൻസ് നൽകുന്നു. അതുപോലെ നമ്മൾ കയറ്റം ഇറക്കം കയറി ഇറങ്ങുന്നു, ഇതെല്ലാം നമ്മളുടെ മസിലുകൾക്ക് കൂടുതൽ വ്യായാമം നൽകുന്നു. അതേപോലെ നമ്മൾ വിൻഡിന് എഗൻസ്റ്റ്, അതായത് കാറ്റിന് എതിരെ നടക്കുന്നു, ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് ഗുണങ്ങൾ ചെയ്യുന്നു. പിന്നെ നമുക്ക് ബാക്കിയുള്ള സോഷ്യൽ ആസ്പെക്ട്സ്, നമുക്ക് മറ്റുള്ളവരുമായിട്ട് സൂര്യപ്രകാശം, ഇതെല്ലാം ഇതിൻ്റെ ഉള്ള ആഡഡ് ഫാക്ടേഴ്സ് ആണ്. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ദോഷവശങ്ങൾ എന്ന് പറഞ്ഞ് ചീറി പറഞ്ഞ് വരുന്ന വണ്ടികൾ, നമുക്ക് നടപ്പാതകളിൽ സുരക്ഷിതമായിട്ടുള്ള നടപ്പാതകളില്ല, അതെല്ലാം അതിൻ്റെ ഒരു ദോഷഭാഗങ്ങളാണ്. ട്രെഡ്മില്ലിൽ നടക്കുമ്പോൾ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ട്രെഡ്മില്ലിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്മളുടെ ഒരു ഈ അതിൻ്റെ പകുതി അതിൻ്റെ എനർജി എക്സ്പെൻഡിച്ചർ ആ ട്രെഡ്മില് തന്നെ ചെയ്യുകയാണ്. പക്ഷേ ബാക്കിയുള്ളത് അതിൻ്റെ അപ്പം നമുക്ക് അത്രയും ആ ഗുണം അതിനകത്ത് ലഭിക്കുന്നില്ല. പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ല എന്നുള്ള സാഹചര്യത്തിൽ ട്രെഡ്മില്ലിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ നടക്കുന്നതിന് പകരം ചിലർ സ്റ്റെപ്സ് കയറി ഇറങ്ങുന്ന എക്സസൈസ് എന്ന രീതിയിൽ തന്നെ, അത് ഈ നടത്തവുമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? സ്റ്റെപ്സ് കയറി ഇറങ്ങുന്നത് നമുക്ക് ചെറുപ്രായത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രായം കൂടുന്നതോറും അത് കൂടുതൽ ജോയിൻറ്റുകൾക്ക് സ്ട്രെയിൻ നൽകുന്നു, അതേപോലെ ഹൃദയത്തിന് കൂടുതൽ സ്ട്രെയിൻ നൽകുന്നു. അപ്പോൾ ചെറുപ്രായത്തിൽ നമുക്ക് സ്റ്റെപ്സ് കയറി ഇറങ്ങുകയും എല്ലാം ചെയ്യാം. പക്ഷെ ഒരു പ്രായമായ വ്യക്തിക്ക്, ഒരു 50 വയസ്സ് മുതൽ 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അത് നല്ലൊരു എക്സസൈസ് അല്ല. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്, ബിന്ദുവാണ് പാലക്കാട് നിന്നും. ബിന്ദു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. പിന്നെ 14 വയസ്സായ കുട്ടിയാണ്, അവൾക്ക് എന്തെങ്കിലും നമ്മളിങ്ങനെ മുട്ടുക ചെയ്യുമ്പോൾ മേലൊക്കെ ഭയങ്കര വേദന എന്ന് പറയുന്നു. അവരെ കുറച്ച് സാധനമൊക്കെ എടുക്കുമ്പോൾ ഒരു 3-4 കിലോ അങ്ങനെ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര കൈ വേദന, നടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കാലുവേദന അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ അത് നമ്മള് നോക്കേണ്ടതാണോ, അതോ അങ്ങനെ ആ കുട്ടിയെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിന്റെ ആ കുട്ടിയുടെ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ആ കുട്ടിയുടെ രക്തം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അതിന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോയെന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസ്ഥിസംബന്ധമായ രോഗങ്ങളുണ്ടോയെന്നും, ഇപ്പോൾ ചെറുപ്പകാലങ്ങളിൽ ചെറിയ കുട്ടികളിൽ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം രക്തം പരിശോധിച്ചാൽ മാത്രമേ നമുക്കതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിക്കുകയുള്ളൂ. നമുക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. അസ്ഥികളുടെ സാന്ദ്രതയും ഒപ്പം നടത്തം നൽകുന്ന ആരോഗ്യത്തെ പറ്റിയുമാണ് ഹെൽപ്പ് ഡെസ്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, അസ്ഥികളുടെ ബലം കൂട്ടുവാനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അസ്ഥിയുടെ ബലം കൂട്ടുവാനായിട്ട് നമ്മൾ ആദ്യമായി അസ്ഥിയുടെ ഘടനയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അസ്ഥിയിൽ 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് കാൽഷ്യം, ഫോസ്ഫറസ് മുതലായ മിനറൽസ്. പിന്നെ അതിനൊരു പ്രോട്ടീൻ മാട്രിക്സ് ഉണ്ട്, അതായത് ടൈപ്പ് 1 കൊളാജൻ അടങ്ങിയിരിക്കുന്ന മാട്രിക്സ്. പിന്നെ ചില കോശങ്ങളുണ്ട്, അതിൽ ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോക്ലാസ്റ്റ്, അതായത് അസ്ഥി വളരുവാനും അസ്ഥി ക്ഷയിപ്പിക്കുന്ന കോശങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഘടന, അസ്ഥിയുടെ ഘടന ഒരിക്കലും സ്ഥായിയല്ല. ഈ ബോണിൽ എപ്പോഴും റീമോഡലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അളവ്, ഈ കാൽഷ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ എല്ലാം അളവ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഏജ്, അതേപോലെ നമ്മുടെ രക്തത്തിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഇതിൻ്റെ ഘടന നിർണ്ണയിക്കുന്നത്. ഈ അസ്ഥിയുടെ സാന്ദ്രത അല്ലെങ്കിൽ ബലം നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഇതിന് വെയിറ്റ് ബെയറിംഗ് എക്സസൈസിനുള്ളതാണ്, അതായത് ആക്സിയൽ ലോഡിംഗ് എക്സസൈസ് എന്ന് പറയുന്നതിന്. നമ്മൾക്ക് ഈ അസ്ഥിയുടെ ലോഡിംഗ് അനുസരിച്ചിട്ട് ലോങ് ബോൺസിന്, അതായത് നീട്ടമുള്ള അസ്ഥികളിലുള്ള ലോഡിംഗ് അനുസരിച്ചിട്ട് അതിനുള്ള പ്രോട്ടീൻസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുന്നു.
നമ്മൾ ഈ കൂടുതൽ സ്ട്രെസ്സുള്ള ഭാഗത്ത് ഈ പ്രോട്ടീൻസ് ലേയേഴ്സായിട്ട് അറേഞ്ച് ചെയ്യുന്നു, അതിന് കൂടുതൽ ശക്തിയേകുന്നു. അവിടെയാണ് നമുക്ക് ഈ വെയ്റ്റ് ബെയറിങ് എക്സർസൈസിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ വെയ്റ്റ് ബെയറിങ് എക്സർസൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നതാണ് അതിലൊരു നടത്തം, അതേപോലെ ഓടുക, നൃത്തം, യോഗ, മസ്കുലർ എക്സർസൈസ്. സൈക്ലിംഗ് അതിൽ വരുന്നുണ്ടോ? സൈക്ലിംഗും അതുപോലെ തന്നെ വരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു എക്സർസൈസാണ് നടത്തം എന്ന്. എല്ലാ പ്രായത്തിലും ചെയ്യാവുന്ന ഒരു എക്സർസൈസാണ് നടത്തം. അതാണ് നടത്തം. ചെറിയ കുട്ടികൾ മുതൽ കുട്ടികൾക്ക് നടക്കുവാൻ വേണ്ടി നടക്കേണ്ട ആവശ്യമില്ല. അവർ നോർമലായിട്ട് കളിക്കുന്നു, അവർ ആഗ്രഹമാണ്. പക്ഷേ പ്രായം മുതിർന്നവർക്കാണ് ഏറ്റവും പ്രാധാന്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേറെ നമ്മളുടെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ചിട്ട് അവർക്ക് വേറെ വ്യായാമങ്ങൾ ചെയ്യുവാനുള്ളൊരു സൗകര്യം നമ്മുടെ നഗരങ്ങളിലില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന വ്യായാമം നടത്തണം. ഡോക്ടർ, ഒരു വാട്സപ്പ് കോൾ കൂടിയുണ്ട്, നോക്കാം. ഡോക്ടർ നമസ്കാരം, എൻ്റെ പേര് സംഗീത സുരേന്ദ്രൻ. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, നടുവേദനയുള്ളവർക്ക് നടപ്പ് പലപ്പോഴും ബുദ്ധിമുട്ടാണ്, എന്നാൽ അത്തരക്കാർ ആരോഗ്യത്തിന് വേണ്ടി നടക്കുന്നത് നല്ലതാണോ? ഈ നടുവേദനയുടെ പല കാരണങ്ങളുണ്ട് നടുവേദനയ്ക്ക്. അതായത് നമുക്ക് നട്ടലിൻ്റെ സ്ലിപ്പിംഗ് കൊണ്ടുവരാം, അതായത് ഡിസ്കിൻ്റെ പ്രോബ്ലം കൊണ്ടുവരാം, അല്ലെങ്കിൽ സേക്രോലിയാക് ജോയിൻ്റ്, അതായത് നമ്മൾ ഇരിപ്പസ്ഥിയുടെ ജോയിൻറ്റിനുള്ള നീർക്കൊട്ട് കൊണ്ടുവരാം. അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട് നമുക്ക് നടുവേദന വരാം. അപ്പോൾ പക്ഷേ ഒരുമാതിരിപ്പെട്ട നടുവേദനയ്ക്കൊന്നും നടത്തം ഒരു തടസ്സമല്ല. നമുക്ക് നടത്തം എല്ലാത്തിൻ്റെയും ഒരു ചികിത്സയായിട്ടാണ് നമ്മൾ പറയാറ്. അതായത് ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രോബ്ലം എടുത്താലും അല്ലെങ്കിൽ സേക്രോലിയാക് ജോയിൻറ്റിൻ്റെ പ്രോബ്ലം എടുത്താലും എല്ലാം നടത്തം അതിനൊരു ചികിത്സയായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ ആ അക്യൂട്ട് പീരീഡ്, അതായത് വേദന കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ റെസ്റ്റ് എടുക്കുകയും അതിനുശേഷം നമ്മൾ നടക്കുകയും മറ്റ് വ്യായാമങ്ങളും ചെയ്യുകയാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ശാരീരിക സ്ഥിതി അനുസരിച്ച് വേഗത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് നടക്കാൻ തോന്നുന്നു അല്ലേ? വേഗം കുറച്ച് നടുവേദനയുള്ളവരാകുമ്പോൾ നടുവേദനയുള്ളവരാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള നടുവിനുള്ള വ്യായാമങ്ങൾ ചെയ്യുകയും അതേപോലെ നടത്തത്തിൻ്റെ നടത്തം വളരെ നമ്മളുടെ ആദ്യം നടുവിന് ചേരുന്ന രീതിയിൽ വളരെ സ്ലോ ആയിട്ട് നടക്കുകയും അത് അതിനുശേഷം നമ്മൾ അതിനനുസരിച്ച് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അതിന് സ്പീഡ് കൂട്ടുകയും ദൈർഘ്യം കൂട്ടുകയും എല്ലാം ചെയ്യും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, നാണുവാണ്, കണ്ണൂരിൽ നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സർ. ഹലോ. ഹലോ, ചോദിച്ചോളൂ. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കണമെന്ന്. ഹലോ. അതെ അതെ, പറഞ്ഞോളൂ. എന്റെ ഭാര്യക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്. ഡിസ്ക് L4-L5 ഡിസ്കെല്ലാം ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ കാണിച്ചത് അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനെ നടക്കുമ്പോൾ നടക്കുന്നത് കൊണ്ട് അതിന് ദോഷം ഉണ്ടോ? കിഡ്നി സംബന്ധം ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ നടക്കുന്നത് പ്രശ്നമുണ്ടോ? ഡിസ്കിന് കംപ്ലൈന്റ് നമ്മൾക്ക് അക്യൂട്ട് ഡിസ്ക് പ്രൊലാപ്സ്, അതായത് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് പൊക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്ക് പ്രൊലാപ്സ്, അത് അക്യൂട്ട് സ്റ്റേജിൽ നമുക്ക് റെസ്റ്റാണ് ആവശ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടത്തം തന്നെയാണ് അതിനാവശ്യം. നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ നടുവിൻ്റെ ഭാഗത്തുള്ള മസിലുകൾ റിലാക്സ് ചെയ്യുകയും അതിൻ്റെ കൂടുതൽ നീർക്കെട്ട് കുറയുകയും എല്ലാം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേദന കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുകയും അതിനുശേഷം അതനുസരിച്ചിട്ടുള്ള നടുവിനുള്ള വ്യായാമങ്ങളും നടത്തവും വളരെ ആവശ്യമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പുറത്ത്, ഇപ്പം നമ്മുടെ റോഡുകളുടെയൊക്കെ സാഹചര്യമൊക്കെ അറിയാമല്ലോ, അപ്പം അതനുസരിച്ച് ചില ആൾക്കാർ നമ്മുടെ റൂമിനുള്ളിൽ തന്നെ കുറച്ച് സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പം അതൊരു നടത്തം എന്നുള്ള ഒരു വ്യായാമത്തിനോടൊപ്പം ആ ഒരു ഫലം ചെയ്യുന്ന ഒരു രീതി തന്നെയാണോ? റൂമിനുള്ളിൽ തന്നെ അങ്ങോട്ടും, അത് നമ്മളുടെ ഒരു ശാപമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കുവാനുള്ള ഒരു സാഹചര്യം ഇല്ലായ്മ. അത് പുറം രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ നഗരവൽക്കരണത്തിലും നടപ്പാതകൾക്കും നടത്തത്തിനും വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ആൾക്കാർ ഈ നാല് ഭിത്തിക്ക്, നേരത്തെ പറഞ്ഞ പോലെ നാല് ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഐതർ നമ്മൾ ട്രെഡ്മില്ലിൽ നടക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് വയ്ക്കേണ്ട ഒരു സാഹചര്യം, അത് തീർത്തും നമുക്ക് വേറെ നിവൃത്തിയില്ലെങ്കിൽ അത് ചെയ്യാമെന്ന് മാത്രം. ദോഷമൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിലും വളരെ നല്ലതാണ് അങ്ങനെയുള്ളൊരു നടത്തം. നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്, ലിസിയാണ് വിശാഖപട്ടണത്ത് നിന്നും, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. എന്റെ മോളുടെ രണ്ട് കിഡ്നിയിൽ ഒരു കിഡ്നി ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പം പലരും പറഞ്ഞു അവർക്ക് ഇലക്കറികൾ കൊടുക്കരുത്, പിന്നെ ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങുന്ന ഭക്ഷണങ്ങൾ വളരെ കുറയ്ക്കണം,
പഴവർഗ്ഗങ്ങൾ എല്ലാം കൊടുക്കരുത്. പൈനാപ്പിൾ മാത്രമാണ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പഴവർഗ്ഗം, സീസണൽ ഫ്രൂട്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇതും ഇപ്പൊ കിഡ്നിയുടെ പ്രശ്നം കൊണ്ട് ഇങ്ങനത്തെ പൊട്ടാസ്യം ഫോസ്ഫറസ് ഒക്കെ വളരെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അസ്ഥിയെ ബാധിക്കുമോ? പിന്നെ അവള് പെഡലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യത്തിലൊക്കെ തിരിക്കുമ്പോൾ ടിക് ടിക് ഒന്ന് സ്വരം കേൾക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ അസ്ഥിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? നമ്മൾക്ക് കുട്ടികൾക്ക് നമുക്ക് കാൽഷ്യം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു കിഡ്നി മാത്രമുള്ളവരാണെങ്കിൽ നമ്മൾ കാൽഷ്യം സപ്ലിമെൻസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് സ്ത്രീകൾക്ക് സാധാരണഗതിക്ക് ഒരു കിഡ്നി കൊണ്ട് വളരെയധികം വേറെ നമ്മൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾക്കൊരു മെനോപോസൽ ഏജ് വരുന്നവരെ നമ്മളുടെ ഹോർമോണുകൾ നമ്മളുടെ ഈസ്ട്രോജൻ എന്ന ഹോർമോൺ നമ്മൾക്ക് സപ്ലിമെൻ്റ് ചെയ്യുകയും അത് കാൽഷ്യം കൂടുതലായിട്ട് നമ്മുടെ ദേഹത്തേക്ക് അബ്സോർബ് ചെയ്യുവാനെല്ലാം സഹായിക്കുന്നുണ്ട്. ഓസ്റ്റിയോക്ലാസ്റ്റ് നേരത്തെ പറഞ്ഞ കോശങ്ങൾ, ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന കോശങ്ങളുടെ ആക്ടിവിറ്റി കുറച്ച് വയ്ക്കുവാനെല്ലാം അത് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അപ്പോൾ അത് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നതില്ല. ഡോക്ടർ, ഒരു വാട്സപ്പ് കോൾ കൂടിയുണ്ട്, നോക്കാം. എൻ്റെ പേര് വർഗീസ്. ഞാൻ എറണാകുളം ജില്ലയിൽ നെർമാശ്ശേരി നിന്ന് വിളിക്കുന്നു. എനിക്ക് ഡോക്ടറെ ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ റോഡുകളുടെ അവസ്ഥ വച്ചിട്ട് നഗരങ്ങളിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും ജനങ്ങൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് സാധിക്കില്ല. അതായത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നടക്കുവാനുള്ള യാതൊരു നിരപ്പുള്ള സ്ഥലത്ത് നടക്കുന്ന അങ്ങനെ നമ്മളുടെ റോഡുകളിൽ നടപ്പാതകളിലൂടെ നടക്കുന്നത് സുരക്ഷിതമാണോ എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ ഒരു സെൻസസ് സ്റ്റഡി വെച്ചിട്ട് 2017 സെൻസസ് സ്റ്റഡി വെച്ചിട്ട് ഏകദേശം ഇന്ത്യയിൽ 12,300 പേരോളം മരിക്കുന്നു, പെഡസ്ട്രിയൻസ് മരിക്കുന്നു. അത് വളരെ വളരെ വലിയൊരു ഫിഗറാണ്. നമ്മൾ ഏതൊരു രാജ്യം എടുത്തു നോക്കിയാലും അത് വളരെയധികം ഫിഗറാണ്. ആ ഒരു 30% ഇൻക്രീസ് ആണ് ഓരോ വർഷവും കാണുന്നത്. അത് വളരെയധികം കൂടുതലാണ് നമ്മുടെ രാജ്യത്തിൽ. അതായത് 56 പെഡസ്ട്രിയൻസ് ഇന്ത്യയിൽ ഒരു മണിക്കൂറിൽ മരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ മരിക്കുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടപ്പാതകളില്ല, നടക്കുവാനുള്ള സാഹചര്യങ്ങളില്ല. നമ്മൾ നടപ്പാത ഒട്ടും തന്നെ സുരക്ഷിതമല്ല. പോട്ട്ഹോളുകൾ അല്ലെങ്കിൽ സ്ലാബുകൾ, അതേപോലെ ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടികൾ, ഇതൊന്നും നമുക്ക് സുരക്ഷിതമല്ല. അപ്പോൾ നമുക്ക് ഏതൊരു വികസിത രാജ്യം എടുത്തു നോക്കിയാലും അതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകം ഈ കാൽനട യാത്രികർക്കുള്ള സൗകര്യങ്ങളാണ്. നമ്മൾക്ക് ഇതുവരെ നിർഭാഗ്യവശാൽ നമുക്ക് അതിലേക്കൊരു ശ്രദ്ധ തിരിഞ്ഞിട്ടില്ല. ഈവൻ നമ്മളുടെ ഈ ചെറിയ രാജ്യങ്ങളെടുത്ത്, ഈവൻ നമ്മുടെ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ പോലും അവരുടെ ഒരു ടാർഗറ്റ് 2024 അവർക്ക് 40% റോഡുകൾക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള നടപ്പാതകൾ വേണം. അപ്പോൾ ഇതെല്ലാം എല്ലാ രാജ്യങ്ങളും അതിനെ മനസ്സിലാക്കി, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളും അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കണമെന്ന്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആർത്രൈറ്റിസ് ഉള്ളവർ നടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടത്? ആർത്രൈറ്റിസ് പല രീതിയിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. അതായത് നമുക്ക് ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് അസ്ഥിയുടെ ജോയിൻറ്റിന് തേയ്മാനം വരിക. രണ്ടാമത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ആർത്രൈറ്റിസുകൾ. ഈ ആർത്രൈറ്റിസുകളുടെ സ്റ്റേജ് അനുസരിച്ചിട്ട്, അതായത് Grade 1, Grade 2 സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകൾ അനുസരിച്ചിട്ട് നമ്മൾക്ക് അത് വ്യായാമം എന്താണെന്ന് നമുക്ക് ചിട്ടപ്പെടുത്താം. അപ്പോൾ Grade 1, 2 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലൊന്നും നമുക്ക് നടത്താൻ ഒരു തടസ്സമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ജോയിൻറ്റിൻ്റെ ലൂബ്രിക്കേഷൻ ഫ്ലൂയിഡ് കൂട്ടുന്നു. ഇതെല്ലാം വളരെ സഹായകരമാണ്. പക്ഷെ നമ്മൾ നടക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേദനയില്ലാത്ത സമയങ്ങളിൽ നടക്കുവാനായിട്ട് ശ്രമിക്കുക. വ്യായാമം ചെയ്തതിന് ശേഷം നടക്കുവാനായിട്ട് ശ്രമിക്കുക. നടന്നു കഴിഞ്ഞ് വന്നതിന് ശേഷം മുട്ടിന് ചൂട് വയ്ക്കുക, അല്ലെങ്കിൽ മുട്ടിന് അല്ലെങ്കിൽ ജോയിൻറ്റുകൾക്ക് ചൂട് വയ്ക്കുക. നമുക്ക് വേദന കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം നടക്കുക. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം നടക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ വേറെ എക്സർസൈസുകൾ, ഒരു മിക്സിംഗ് ഓഫ് എക്സർസൈസുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് നടത്തം
ഒരു തടസ്സമല്ല. പക്ഷേ ഗ്രേഡ് ത്രീ ആർത്രൈറ്റിസ്, കാലിന് വളവ് വരിക അല്ലെങ്കിൽ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർത്രൈറ്റിസ് ഉള്ളവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കരുത്. അവർ വേറെ വ്യായാമങ്ങൾ, യോഗ അല്ലെങ്കിൽ സൈക്ലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് അങ്ങനത്തെ വ്യായാമങ്ങളിലേക്ക് തിരിയണം. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അസ്ഥികളുടെ സാന്ദ്രതയും നടത്തത്തിന്റെ പ്രാധാന്യവുമാണ് ഇന്ന് ഹെൽപ് ഡെസ്ക് ചർച്ച ചെയ്തത്. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ വേണുഗോപാലാണ്. ഡോക്ടർ, വളരെ നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി ഹെൽപ് ഡെസ്ക് വീണ്ടും കാണാം. നമസ്കാരം.